സിംഗാണ് ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും. ഇരുവരും തമ്മിലുള്ള പ്രണയവും വിവാഹവും എല്ലാം ആരാധകർ ആഘോഷമാക്കിയിരുന്നു. ആരാധകരുടെ പ്രിയപ്പെട്ട താര ജോഡിയാണ് ഇരുവരും. പലർക്കും റോൾ മോഡൽസ് ആണ് ഈ താരദമ്പതികൾ. പരസ്പരം താങ്ങായി മാറുകയാണ് ഐശ്വര്യയും അഭിഷേകും. രണ്ടുപേരും ഓഫ് സ്ക്രീനിലും നല്ല കെമിസ്ട്രിയാണ് എന്നതിനാലാണ് അവരെ ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയാക്കുന്നത്. പ്രതിസന്ധികളിലും വിമർശനങ്ങളിലും പരസ്പരം പിന്തുണയുമായി ഐശ്വര്യയും അഭിഷേകും എത്താറുണ്ട്. ഒരിക്കൽ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ എത്തിയപ്പോൾ ഐശ്വര്യക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കെതിരെ അഭിഷേക് രംഗത്തെത്തിയിരുന്നു. ലോകം ഉറ്റുനോക്കുന്ന ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ എത്തിയ ഐശ്വര്യയുടെ വസ്ത്രത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ഇതിനെതിരെയായിരുന്നു അഭിഷേക് രംഗത്തെത്തിയിരുന്നത്. 2003 സംഭവം. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലെ ജൂറി അംഗമായ ആദ്യ ഇന്ത്യൻ അഭിനേത്രിയായി മാറുകയായിരുന്നു ഐശ്വര്യ. അന്നേ ദിവസം ഐശ്വര്യ എത്തിയത് നിയോൺ ഗ്രീൻ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചായിരുന്നു. പിങ്ക് നിറത്തിലുള്ള സ്കേർട്ടും താരം ധരിച്ചിരുന്നു. ഇതായിരുന്നു വിമർശിക്കപ്പെട്ടത്. വിമർശനങ്ങളെ കുറിച്ച് രാജീവ് വസന്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഐശ്വര്യ മനസ്സ് തുറന്നത്. തുടക്കത്തിൽ എനിക്ക് ഈ ബഹളമൊക്കെ എന്തിനാണെന്ന് മനസ്സിലായിരുന്നില്ല. അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ ഇത്രയും മാധ്യമ ശ്രദ്ധ നേടുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഞാൻ അവിടെ എത്തിയത് ജൂറി അംഗമായിട്ടായിരുന്നു. അതിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യമുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്നാണ് ഐശ്വര്യയുടെ പ്രതികരണം. ഇതിനിടെ അഭിഷേകും പ്രതികരണമായി രംഗത്തെത്തുകയായിരുന്നു. ഞങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്നു. ജൂറി അംഗമായി അവളെ ആദ്യമായി ക്ഷണിച്ച വർഷമായിരുന്നു അത്. പക്ഷെ മാധ്യമങ്ങളിൽ ചർച്ച അവളുടെ വസ്ത്രമായിരുന്നു. ഒരു സുഹൃത്തെന്ന നിലയിൽ തന്നെ അത് ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഞങ്ങൾ അന്ന് സുഹൃത്തുക്കളായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും എല്ലാ വർഷവും അത് തന്നെയാണ് നടക്കുന്നത്. ഇന്ന് ഭർത്താവ് എന്ന നിലയിലും എന്നെ അത് വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് അഭിഷേക് പറഞ്ഞത്. അതേസമയം ഐശ്വര്യ അതിസുന്ദരിയായിരുന്നുവെന്നും ഐശ്വര്യയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും ബോളിവുഡ് താരം പെനലോപ് ക്രൂസ് പറഞ്ഞിരുന്നുവെന്ന് അഭിഷേക് ഓർക്കുന്നു. വസ്ത്രത്തിന്റെ പേരിലുള്ള ചർച്ചകൾ വെറുതെയാണെന്നും മണ്ടത്തരമാണെന്നും അഭിഷേക് കൂട്ടിച്ചേർത്തു. 2007 അഭിഷേകും ഐശ്വര്യയും വിവാഹിതരാകുന്നത്. വിവാഹശേഷം ഇരുവരും ഒരുമിച്ച് ക്യാനിൽ എത്തിയിരുന്നു. ആരാധ്യയാണ് ദമ്പതികളുടെ മകൾ. മകൾക്കൊപ്പവും ഐശ്വര്യ ക്യാനിൽ എത്തിയിരുന്നു. ക്യാനിൽ നിന്നുള്ള ഐശ്വര്യയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. അതേസമയം 2018 പുറത്തിറങ്ങിയ ഫന്നേ ഖാൻ ആണ് ഐശ്വര്യയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം. അനിൽ കപൂറും രാജ്കുമാർ റാവുവുമായിരുന്നു ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. ചിത്രത്തിന് പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിച്ചില്ല. അതേസമയം ശക്തമായൊരു തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് ഐശ്വര്യ ഇപ്പോൾ. മണിരത്നം സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായ പൊന്നിയൻ സെൽവനിലൂടെയാണ് ഐശ്വര്യയുടെ തിരിച്ചുവരവ്. വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഐശ്വര്യയ്ക്ക് പുറമെ ജയം രവി, വിക്രം, കാർത്തി, തൃഷ, ഐശ്വര്യ ലക്ഷ്മി, ഐശ്വര്യ രാജേഷ്, ജയറാം, വിക്രം പ്രഭു തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ഐശ്വര്യയുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ബോ ബിസ്വാസ് ആയിരുന്നു അഭിഷേകിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. കഹാനിയിൽ ബോ ബിസ്വാസ് എന്ന കോൺട്രാക്ടർ കില്ലറുടെ സ്പിൻ ഓഫ് ചിത്രമായിരുന്നു ബോ ബിസ്വാസ്. അഭിഷേകിന്റെ പ്രകടനം കൈയടി നേടിയിരുന്നു എങ്കിലും ചിത്രം വലിയൊരു വിജയമായി മാറിയില്ല. ദസ്വി, ഒത്തസെരുപ്പ് സൈഡ് 7 ഹിന്ദി റീമേക്ക് തുടങ്ങിയ സിനിമകളാണ് അഭിഷേകിന്റേതായി അണിയറയിലുള്ളത്.